السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كمرية قرآن برنامج 149. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. قال ذلك ما كنا نبغي فارتدا على آثارهما قصصا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലെ 63-64 ആയത്തുകളാണ് നാം കേട്ടത്. ഖാല അറഅയ്തി ഇദ ബൈനാ ഇലാ സുഖ്റ, അദ്ദേഹം പ്രതികരിച്ചു, അഥവാ യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖാല അറഅയ്തി ഇദ ബൈനാ ഇലാ സുഖ്റ, അങ്ങ് ശ്രദ്ധിക്കുക. അറഅയ്ത, നാം ആ പാറക്കല്ലിലേക്ക് ചെന്ന് ചേർന്നപ്പോൾ, ഇത് അവൈനായിര സ്വഹ്റത്തി, ആ പാറക്കല്ലിലേക്ക് നാം ചെന്ന് ചേർന്നപ്പോൾ, നമ്മുടെ യാത്ര മധ്യേ ആ പാറക്കല്ലിലേക്ക് നാം ചെന്ന് എത്തിയതായ സന്ദർഭം. ഫഇന്നി നസീതുൽ ഹൂത്ത്, തത്സമയം ആ മത്സ്യത്തെക്കുറിച്ച് ഞാൻ മറന്നുപോവുക തന്നെ ചെയ്തു. അവരോടൊപ്പം ഉണ്ടായിരുന്ന മത്സ്യം അവരുടെ പ്രാതലിന് കഴിക്കാൻ വേണ്ടി മൂസാ നബി ഇസ്ലാം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, നാം ആ പാറയുടെ അടുത്തേക്ക് എത്തിയതായ സന്ദർഭം ഞാൻ ആ മത്സ്യത്തെക്കുറിച്ച് മറന്നുപോയി. ഒമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അന്നദ്കുറ, അത് അങ്ങയോട് പറയുന്നതിന് എന്നെ മറപ്പിച്ചത് പിശാജ് തന്നെയാണ്. പിശാജ് എന്നെ മറപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ. വത്തഹദ സബീലഹു ഫിൽ ബഹ്രി അജബ, ആ മത്സ്യം എന്തു ചെയ്തുവെന്നല്ലേ, അത് സമുദ്രത്തിൽ തൻ്റെ മാർഗം അത്ഭുതകരമാക്കി. അഥവാ ജീവനുള്ള മത്സ്യമായിരുന്നില്ല, അവർക്ക് കഴിക്കാൻ പാകത്തിൽ പാകം ചെയ്തെടുത്ത മത്സ്യമായിരുന്നു. പക്ഷേ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് എത്തിയപ്പോൾ, അഥവാ മജ്മഅൽ ബഹ്റൈൻ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ, ആ മത്സ്യം അള്ളാഹു തആല അതിന് ഹയാത്ത് കൊടുത്തു, അത് ജീവനോടുകൂടെ അത് പോവുകയാണ്. قال ذلك ما كنا نبغي فارتد على آثارهما قصصا. അദ്ദേഹം പറഞ്ഞു, അതുതന്നെയാണ് നാം അന്വേഷിക്കുന്നത്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂഷയോട് പറഞ്ഞു, അതെ, ആ മത്സ്യം പോകുന്ന പോയ ആ സ്ഥലം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. فارتد على آثارهما قصصا, അങ്ങനെ അവർ രണ്ടുപേരും തങ്ങളുടെ കാൽപ്പാടുകൾ നോക്കി പിന്നോട്ട് നടന്നു പിന്നോട്ട് മടങ്ങി. അവർ തിരിച്ചു വന്നു ആ പാറയുടെ ആ അടുത്തേക്ക്, ആ സഹ്റത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നവരെ അവർ പിന്നോട്ട് നടന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ ഈ യാത്രക്ക് തയ്യാറെടുക്കാൻ കാരണം, അഥവാ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോകാനുള്ള യാത്രയായിരുന്നുവല്ലോ അത്. അതിനുള്ള കാരണം, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നുണ്ട്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നു, സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന മൂസ ഖാമ ഖതീബം ഫി ബനി ഇസ്രായീൽ, ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായീലിൽ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, വളരെ സാരസമ്പൂർണമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭം. ഫസു ഇല അയ്യു നാസി അലം, ആരോ ചോദിച്ചു മൂസ നബി അലൈഹിസ്സലാമിനോട്, വളരെ ഹൃദയസ്പൃക്കായ, ഹൃദയങ്ങൾ അലിഞ്ഞു പോകുന്ന സംസാരമാണ് യഥാർത്ഥത്തിൽ അവർ സംസാരിച്ചത്. ശ്രോതാക്കളുടെ നയനങ്ങളിൽ നിന്ന് ബാഷ്പങ്ങൾ ധാരധാരയായി ഒഴുകുന്ന സംസാരം. അങ്ങനെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ആരാണ് ഇന്ന് ഏറ്റവും അറിവുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് എന്ന് പറഞ്ഞു.
فأطب الله عليه إذ لم يرد العلم إليه الله أعلم എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ വഫൗക കുല്ലി ദി ഇൽമിൻ അലീം എന്നാണല്ലോ ഏതൊരു അറിവുള്ള ആൾ ലോകത്തുണ്ടെങ്കിലും അതിനേക്കാൾ ഉയർന്നൊരു അറിവുള്ള ആളുണ്ടാകും എല്ലാ അറിയുന്നവൻ റബ്ബ് മാത്രമാണ് അള്ളാഹു അലം എന്നാണ് പറയേണ്ടത് ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ പ്രവാചകനാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ സ്ഥാനം എല്ലാവർക്കും ഒരേ സ്ഥാനമല്ല ഉലുൽ അസ്മിൽ നിശ്ചിത പ്രവാചകന്മാരെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രമുഖനാണ് മൂസ നബി അലൈഹി സ്വലാം അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെയാണ് ഈ ബനു ഇസ്രായേലിൽ ഏറ്റവും അറിവുള്ള ആള് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അള്ളാഹു തആല അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിക്കുവാൻ തന്നെ ഒരുങ്ങുകയാണ് ഫൗഹ അല്ലാഹു ഇലൈഹി അന്നലി അബദം ബി മജ്മഇൽ ബഹ്റൈൻ അള്ളാഹു തആല മൂസ നബി ഇസ്ലാമിനെ വഹിയിറക്കുകയാണ് അതല്ല അങ്ങല്ല മജ്മഇൽ ബഹ്റൈൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് എനിക്ക് ഒരു ദാസനുണ്ട് ഹുവ അഅലമു മിൻക അങ്ങേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അറിയാം യഥാർത്ഥത്തിൽ രണ്ടും അദ്ദേഹത്തിന് മൂസ നബി ഇസ്ലാമിൻ്റെ അറിവും ഹിദിർ നബി ഇസ്ലാമിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത അറിവും രണ്ടും രണ്ട് ദിശയിലുള്ള അറിവുകളാണ് രണ്ടും ഒരേ അറിവുകളല്ല മൂസ നബി ഇസ്ലാത്തു വസ്സലാമിന് അറിയുന്ന പല അറിവുകളും ഹിദിർ നബിക്ക് അറിയുമായിരുന്നില്ല അതേസമയം ഹിദിർ നബിക്ക് അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്ത പല ഇൽമുകളും മൂസ നബിക്കും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല അപ്പൊ എല്ലാം അറിയുന്നവൻ ഞാനാണ് എന്ന ആ വാദം ശരിയായില്ല എന്ന് അള്ളാഹു തആല അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് അപ്പോൾ മൂസ നബി ഇസ്ലാം പറഞ്ഞു യാ റബ്ബു കൈഫലി ബിഹി എങ്ങനെയാണ് ആ ഹിദിറിനെ എനിക്ക് കാണാൻ കഴിയുക അപ്പോഴാണ് അള്ളാഹു തആല വഹിയിറക്കുന്നത് മൂസ നിങ്ങളൊരു ഹൂത്ത് അഥവാ ഒരു മത്സ്യം കയ്യിൽ പിടിക്കുക ഒരു കൊട്ടയിൽ ഒരു മത്സ്യം ചുമന്ന് നിങ്ങൾ നടക്കുക ഫഹൈസുമാ ഫഖത്തൽ ഹൂത ഹുവസമ്മ എവിടെയാണോ ആ മത്സ്യം വീഴുന്നത് ആ മത്സ്യം ചാടി ഓടിപ്പോകുന്നത് ആ ദിശ അവൾ അതായിരിക്കും നിങ്ങളുടെ ആ ഹദിറുമായി സംഗമിക്കുവാനുള്ള സ്ഥലം അങ്ങനെ ബഹുമാനപ്പെട്ട മൂസ നബി ഇസ്ലാത്തു വസ്സലാം വഹദ ഹൂത്തം ബിമിക്തലിൻ ഒരു മിക്തലിനെ ഒരു കൊട്ടയിൽ അദ്ദേഹത്തിൻ്റെ മത്സ്യവും എടുത്തു സുമന്തലക്കലിസ്ലാം ബഹുമാനപ്പെട്ട യൂഷു നബി അലി സ്വലാത്തു വസ്സലാം യൂഷു നബി അലി സ്വലാത്തു വസ്സലാമും ബഹുമാനപ്പെട്ട മൂസ നബി അലി സ്വലാത്തു വസ്സലാമും യാത്ര തുടർന്നു ആ പർവ്വത ദിശയിലേക്ക് എത്തിയപ്പോൾ ആ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവർ രണ്ടുപേരും അല്പമൊന്ന് വിശ്രമിച്ചു കിടന്നുറങ്ങി സദവസരം ഹോത്രിക്തൽ തൻ്റെ കൊട്ടയിലുണ്ടായിരുന്ന ആ മത്സ്യം ജീവൻ അത് പാകം കഴിക്കാൻ വേണ്ടി പാകം ചെയ്തെടുത്ത മത്സ്യമായിരുന്നു അത് ആ സ്ഥലത്തെത്തിയപ്പോൾ അതിന് ഹയാത്തുള്ളാഹു കൊടുത്തു അത് പിടഞ്ഞുകൊണ്ട് ഫഹറജ മിൻഹു സഖത്തുഹിൽ ബഹർ സമുദ്രത്തിലേക്ക് അത് വീണു ഫത്തഹദ സബീലഹു ഫിൽ ബഹരി സറബ അങ്ങനെ ആ സമുദ്രത്തിലേക്ക് മത്സ്യം വീഴുന്ന മാത്രയിൽ തന്നെ അത് സഞ്ചരിക്കുവാനുള്ള ഒരു പാത തന്നെ ഒരു ഗുഹ പോലെ ഉള്ളൊരു വഴി അള്ളാഹു സുബ്ഹാനഹു വതആല ആ മത്സ്യത്തിന് അള്ളാഹു തയ്യാർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെ ഉണ്ടായിരുന്ന ആ മത്സ്യം അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ഹയാത്താക്കുകയും അത് പോകുന്ന വഴിയിലൊക്കെയും ഒരു ഗുഹ പോലെയുള്ള ഒരു അന്തരീക്ഷം ഒരു വഴി അവിടെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും യൂഷു നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഉണർന്നു നോക്കുമ്പോൾ മത്സ്യത്തെ അദ്ദേഹം അവർ കാണുന്നില്ല മൂസ നബി അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ആദ്യമായി ഉണർന്ന് യൂഷു നബി അലൈഹി സ്വലാമാണ് യൂഷു നബി അലൈഹി സ്വലാം ആ മത്സ്യം പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ മൂസ നബി അലൈഹി സ്വലാമിനത് ഉണർത്തിയാൽ അദ്ദേഹത്തിനത് ശല്യമാകുമോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഉണർത്തിയില്ല അദ്ദേഹം നന്നായി അവർ അവിടെ കിടന്ന് ഉറങ്ങി അവിടെ വിട്ടു ആ ഉറക്കം കഴിഞ്ഞു യാത്ര തുടരുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് മൂസ നബി ഇസ്ലാത്തു വസ്സലാമിന് ആ ക്ഷീണം വന്നത് അപ്പോഴാണ് അദ്ദേഹം ആ മത്സ്യം ചോദിച്ചത് കഴിഞ്ഞ ദിവസം ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞതായി മൂസ നബി ഇസ്ലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ യൂഷു നബി ഇസ്ലാത്തു വസ്സലാം ചോദിച്ചു മത്സ്യം എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് യൂഷു നബി ഇസ്ലാമിന് ഓർമ്മ വന്നത് ആ മത്സ്യം ഒരു പ്രത്യേകമായ ഒരു പാറയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അത് ഓടിപ്പോയിരുന്നു എന്നുള്ള ഓർമ്മ അദ്ദേഹത്തിന് അപ്പോഴാണ് വന്നത് അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂഷു നബി അലൈഹി സ്വലാമും ആ മത്സ്യം
ഓടി ചാടി പോയ ആ സ്ഥലത്തേക്ക് സമുദ്രത്തിൽ നിന്ന് ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയ ആ സ്ഥലത്തേക്ക് രണ്ടുപേരും നടന്ന് പിന്നോട്ട് നടക്കുകയും അവിടെ ആ വഴി കണ്ടുപിടിക്കുകയും അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടുപേരും കൂടി ആ ഗുഹ പോലെയുള്ള ആ സ്ഥല സമുദ്രത്തിൽ ഗുഹ പോലെയുള്ള ആ സ്ഥല പാതയിലൂടെ അവർ ചെന്ന് എത്തുകയും ചെയ്യുന്നു. കുറേ എത്തിയപ്പോൾ അവിടെ അതാ ബഹുമാനപ്പെട്ട ഖദീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. മൂസാ നബി അലൈഹി സ്വലാമും ഖദീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഗമിക്കുന്നതായ ആ അവസ്ഥ ഇൻഷാ അള്ളാഹ് എൻ്റെ വിശദ വിവരം നമുക്ക് അടുത്ത ദിവസം പറയാം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.